ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മജിത്ത്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ മാച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ കെ സി എൽ ടൂർണമെൻറ്റിലെ മെഗസിറ്റി വേഴ്സസ് ജി ആറിൻ്റെ മാച്ചാണ് കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് അറ്റാക്ക് വരുന്ന മെഗസിറ്റിയിൽ നിന്നുമാണ് ചാൻ ഫോക്സ് ജി ആർ സൂര്യയുടെ ബേസിലോട്ട്. ഓക്കെ ഫൈൻ, നോക്കി നോക്കാം. സോ അറ്റാക്കിംഗ് സ്ട്രാറ്റജി റൂട്ട് റൈഡർ ആൻഡ് ഡബിൾ ഓവർ ഗ്രോത്ത് സ്പെൽ ആംഗ്രി ജെല്ലി. ഐ തിങ്ക് ഫയർ ബോൾ ആവാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് നോക്കാം ഗൈസ്. അണ്ട് റേറ്റ് സ്പെൽ. ഓക്കെ, ഓപ്പൺ ഡാർസ് കണക്റ്റ് ആവുന്നുണ്ട്. ആംഗ്രി ജെല്ലിൻ്റെ പണി തീർന്ന്. സോ ഇപ്പുറത്തായിട്ട് നമ്മുടെ എസ് പി കൊടുത്തിട്ടുണ്ട്. സോ റൂട്ട് റൈഡർ, പിന്നെ തന്നെ ഡ്രൂയിഡ്സ്, അപ്രന്റീസ് വാർഡൻ ആൻഡ് കിങ്ങും കൊടുത്തിട്ടുണ്ട്. ഗ്രൂ നമ്മുടെ ക്യൂനും കൊടുത്തിട്ടുണ്ട്. ഓ പോയിസൺ സ്പെൽ. ഓ ഗായ്സ്, ഇൻവിസിബിൾ. ഓ ആർമിയോട് പോണ്ടാവാണ്ടവിടെ ഇൻവിസിബിൾ ചെയ്തു. അനദർ ഇ ക്യു ആൻഡ് ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി. അനദർ ഇൻവിസിബിൾ. ആർ സിയും കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ നോക്കുവാണെങ്കിൽ. നമ്മുടെ മോണിലത്ത് കണക്റ്റ് ആവുന്നുണ്ട് ഗായ്സ്. സോ പെക്കിയും ഓൾമോസ്റ്റ് നമ്മുടെ വൽക്കരി വിസാർട്സ് എല്ലാം നോക്കുവാണെങ്കിൽ ഇരു സൈഡ് ഫണൽ ഇത് വരുവാണ്. നമ്മുടെ മെയിൻ ട്രൂപ്സ് എല്ലാം നോക്കുവാണെങ്കിൽ അകത്തേക്ക് പോയിട്ടുണ്ട്. നോക്കി നോക്കാം. സോ വർക്കിങ്ങിൻ്റെ എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതുവരെ ഓവർ ഗോഡ് സ്പെൽ യൂസ് ചെയ്തിട്ടില്ല. ഏകദേശം പകുതിയോളം ബേസ് തീർന്നു കഴിഞ്ഞു. ഇനി രണ്ട് ഓവർ ഗോഡ് സ്പെല്ല് കൈ പെൻഡിങ് ആണ്. സോ ഫസ്റ്റ് സ്പെല്ല് യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫൈൻ, ഒരു ഹീലിംഗ് സ്പെൽ എടുക്കാമായിരുന്നു ഡ്രൂയിഡ്സിൻ്റെയും. അപ്പോൾ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ റൂട്ട് ട്രേഡറിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് തീർന്നു ഗൈസ്. ആർസിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ നോക്കി നോക്കാം, മേ ബി ചാൻസ് ഉണ്ടെങ്കിൽ കിട്ടിയേക്കാം. കാരണം മെയിൻ ഡിഫൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ മൾട്ടിയും അതിൻ്റെ സ്കാറ്റർ ഷോട്ട് മാത്രമേ ഉള്ളൂ. സോ അനദർ ഓവർ ഗ്രോത്ത്. ആർ സിയിലത്തോളം മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ആർസിൻ്റെ ഹെൽത്തും പാതിയേ ഉള്ളൂ. ക്യൂവിൻ്റെ പണി ഇപ്പോൾ തീരുന്ന തോന്നണേ. സോ ഡിഫൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു ആർസ് ടവേഴ്സ് ആൻഡ് വിസ ടവർ മാത്രം കിടക്കുന്നുണ്ട് പുറത്ത്. ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. ഓൺലി 14 seconds ലെഫ്റ്റ്. ടൈം ഫെയിൽ ആവാനും ചാൻസ് കാണുന്നുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, സ്കാറ്റർ ഷോട്ട് കണക്റ്റ് ആവുന്നുണ്ട് ക്യൂവിനായിട്ട്. ഓ ഗൈസ്, സ്കാറ്റർ ഷോട്ട് 1 HP ആണ്, അതുകൊണ്ട് എന്തെങ്കിലും സീനായില്ല ഗൈസ്, എടുത്ത് കിട്ടും. ആൻഡ് മൾട്ടി കണക്റ്റ് ആവുന്നുണ്ട്. യെസ് ഗൈസ്, ആൻഡ് 4 for 3 star. സോ ഫസ്റ്റ് അറ്റാക്കിൽ വരുന്നത് മെഗസിറ്റിയിൽ നിന്നും ഒരു അടിപൊളി 3 star ആണ് ഗൈസ്. ഫയർ ബോൾ വിത്ത് റൂട്ട് റൈഡർ അറ്റാക്കിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് തന്നെ എടുത്തുന്നിട്ടുണ്ട്. 99 is a perfect 3 star guys. സൊ ഗൈസ്, ജി ആറിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് അറ്റാക്ക് വരുവാണ്. സോ സിദ്ധാർത്ഥിൻ്റെ ബേസിലോട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ നമ്മൾ ഇലക്ട്രോ ഡ്രാഗൺ അറ്റാക്ക് ആണ് ഗൈസ്. സോ നോക്കി നോക്കാം. ഓക്കെ, ദെൻ ക്യൂൻ കൊടുത്തിട്ടുണ്ട്. സോ ക്യൂൻ കേബിലിറ്റി. ഓ ഗൈസ്, 2 AC Super എടുത്തിട്ടുണ്ട്. ഇലക്ട്രോ ഡ്രാഗൺ, പിന്നെ ഗ്രാൻഡ് വാർഡൻ. സോ ബ്ലിമും കൂടെ പോരട്ടെ. അനദർ റേറ്റ്സ്. ഓക്കെ, ബ്ലിമും കൊടുത്തിട്ടുണ്ട്. സോ ഗ്രാൻഡ് വാർഡൻ കാ എബിലിറ്റി. ഫൈൻ, നോക്കി നോക്കാം എന്താവുന്നുള്ളത്. നമ്മുടെ മെയിൻ ട്രൂപ്സ് എല്ലാം നോക്കാം. അതായത് ഡ്രാഗൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് അകത്തേക്ക് പോയിട്ടുണ്ട്. വാലി കിട്ടും ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. സോ ടൗൺ ഹാൾ ഈസിയായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ആൻഡ് കിങ്ങും കൊടുത്തിട്ടുണ്ട്. അനന്ത റേറ്റ്സ് പെൻ, ഈഗിള് കട്ട്, അനന്ത ഫ്രീസ്. സോ മോണിലെത്തും കട്ട്, അനാണത് ഫ്രീസ്. ഓക്കേ, സിംഗിൾ ഇൻഫർണോയും ആ സ്പെൽ ടവറും കട്ടായിട്ടുണ്ട്. അവിടെ കിങ്ങിൻ്റെ എബിലിറ്റി മേ ബി സീനാണ് ഗൈസ്. അയ്യോ, കിങ്ങിൻ്റെ എബിലിറ്റി അവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ക്യൂവിനകത്തേക്ക് പോയിട്ടുണ്ട്. സോ ഇലക്ട്രോ ഡ്രാഗണ്ട് പറയുകയാണെങ്കിൽ ഏകദേശം 3-4 മാത്രമേ ഉള്ളൂ. കിങ്ങും ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ക്യൂ നിൽക്കുന്നുണ്ട്, ആർ സി ഉണ്ട്, കയ്യിലാണിച്ച 4 spells ഉണ്ട്. നോക്കി നോക്കാം, ഇത് വെച്ച് മാക്സിമം 3 star സ്കോർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ ഗൈസ്, ഓ ഗൈസ്, അപ്പുറത്തായിട്ട് ആർ സി കൊടുത്തിട്ടുണ്ട് വിത്ത് ഹെഡ് റണ്ടർ സപ്പോർട്ടിൽ നിൽക്കുന്നുണ്ട്. 2 AD Defense അടപ്പുണ്ട് ഗൈസ്. സ്കാറ്റർ ഷോട്ട് ഉണ്ട്, അതുകൊണ്ട് മേ ബി സീനാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇലക്ട്രോ ഡ്രാഗണാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ മേ ബി ചാൻസ് കുറവാണ്. നോക്കി നോക്കാം. അനദർ പോയിസൺ. സോ ആർ സിക്ക് വേണ്ടി ഒരു പോയിസൺ. 2 AD Defense. ആ ഓ ഗ്രൈസ്, ഗ്രാൻഡ് വാർഡിൻ്റെ പണി തീർന്ന്. എക്സ്പോ ആണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് എക്സ്പോ ആണ്, അത് ക്യൂവിൻ എന്തായാലും പിടിച്ചോളും. സോ ആർ സിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് നൈസായിട്ട്. ആൻഡ് എക്സ്പോ ക്ലിയർ ഔട്ട്. ഓ ഗൈസ്, AD Defense കിട്ടിയിട്ടുണ്ട്. ഇസ് എ പെർഫെക്റ്റ് 3 star ഗൈസ്.
സോ ലക്കി. ആർ സി വെച്ചിട്ട് മാക്സിമം ഫാം ചെയ്തെടുത്തു ഗൈസ്. ഡിഫൻസിലാണ് നോക്കുവാണെങ്കിൽ 96, 98 ഇസ് ആൻ പെർഫെക്റ്റ് 3-സ്റ്റാർ ഗൈസ്. ദി നെക്സ്റ്റ് അറ്റാക്ക് ഫ്രം എച്ച് ടി എസിൻ്റെ ബേസ് അറ്റാക്കാണ് ഗൈസ്. സോ വീണ്ടും യൂസ് ചെയ്യുന്ന അറ്റാക്കിംഗ് സ്ട്രാറ്റജി, യെസ്, ദി ഫയർ ബോൾ വിത്ത് റൂട്ട് റൈഡർ അറ്റാക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കി നോക്കാം. സോ ടൗൺ ഹാൾ എടുത്ത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഗൈസ്, കാരണം മോണിലത്തെ കിടപ്പുണ്ട്, ടൗൺ ഹാൾ ഉണ്ട്, രണ്ട് ഭാഗത്ത് എക്സ്പോ ഉണ്ട്, ആർസ്റ്റോർ കിടപ്പുണ്ട്, ഒരുപാട് വാല്യൂ ആ സൈഡ് കിടപ്പുണ്ട് ഗൈസ്. ടൗൺ ഹാൾ ജസ്റ്റ് ആക്ടിവേറ്റ് ആക്കിയിട്ടും അർത്ഥം ടൗൺ ഹാളിൽ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്താൽ മാക്സിമം മോണിലത്തും കിട്ടും. ആൻഡ് വാണ് ദ റേറ്റ് സ്പെൽ, മൾട്ടിക്ക് നല്ലൊരു ഡാമേജും കിട്ടും ഗൈസ്. പോരട്ടെ ഇൻവിസിബിൾ, ഇൻവിസിബിൾ ഓ ഗൈസ്, മോളത്തിൻ്റെ മണ്ടയ്ക്കാണ് കൊടുത്തേക്കുന്നത്, പക്ഷെ നല്ലൊരു ഡാമേജ്. സോ മോളത്ത് എടുത്തിട്ടുണ്ട്, ഫൈൻ. ടൗൺ ഹാളിൽ നല്ലൊരു ഡാമേജ് കൊടുത്തു ഗൈസ്. ലെറ്റ്സ് ഗോ അണ് ദ റേച്ച്. സോ ടൗൺ ഹാൾ ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട്, നല്ലൊരു വാല്യൂ ഗൈസ്. ഇപ്പോൾ എസ് പി കൊടുത്തിട്ടുണ്ട്, ആൻഡ് റൂട്ട് റൈഡർ സപ്പോർട്ടിംഗ് റൂയിറ്റ്സ് ആൻഡ് കിങ് റൂട്ട് റൈഡർ ആൻഡ് അപ്പറൻറ്റീസ് വാണം കൊടുത്തിട്ടുണ്ട്. സോ ക്യൂയും കൊടുത്തിട്ടുണ്ട്. പിന്നെ തന്നെ നോക്കുവാണെങ്കിൽ, സോ നമ്മൾ മെയിൻ ട്രൂപ്സ് എല്ലാം മാത്രത്തേക്ക് പോകാതിരിക്കാൻ, സോറി പുറത്തേക്ക് പോകാതിനൊക്കെയായിട്ട് ഒരു വൾക്കരി, നൈസ് ഓവർ ഗ്രോത്ത്. സോ സീ സിലോർ ആയിട്ടുണ്ട്. അനദർ പോയിസൺ ഹീലിംഗ് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. സോ അറ്റാക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഗൈസ്. ആരും ഇതൊരു സ്പ്ലിറ്റ് ആയിട്ടുമില്ല. സോ ആർ സി വെച്ചിട്ട് മാക്സിമം ഔട്ടർ ഡിഫൻസിലും കട്ടാക്കുവാണേ. പെർഫെക്റ്റ് ഗോയിങ് മാൻ. അനദർ ഓവർ ഗ്രോത്ത്. ചലോ 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 ചലോ. ഇനി മെയിൻ ഡിഫൻസ് ഒന്നും പ്രത്യേകിച്ച് പേടിക്കാന്നില്ല, കാരണം ടൗൺ എടുത്തിട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് നല്ലൊരു ഡാമേജും കൊടുത്തു, കറക്റ്റായിട്ട് ട്രൂപ്പ് സാകത്തേക്ക് പോയിട്ടുണ്ട്. കിങ്ങിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഐ ഗെസ് മൈ 3-സ്റ്റാർ ഗൈസ്, കാരണം ഇനി ഒരുപാട് ട്രൂപ്പ്സ് നിൽക്കുന്നുണ്ട്. ഈഗ്ലാട്രിയും ഓൾമോസ്റ്റ് കട്ടായിട്ടുണ്ട്. ഒയ്യോ ഗൈസ്, മൾട്ടി കണക്റ്റ് ആകുന്നുണ്ട്. അവിടെ ക്യൂവിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റഡ്, ആർസിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റഡ്, കിങ്ങിൻ്റെ പണി തീർന്ന്. ഓ ഗൈസ്, കൈ കിട്ടി കളി തീർന്നു തോന്നണേ. അറ്റാക്ക് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ, പെട്ടെന്നൊരു എന്തോ ഒരു ട്വിസ്റ്റ് ആയിട്ടുണ്ട്. സോ ക്യൂവിൻ്റെ പണിയും ഓൾമോസ്റ്റ് ഇപ്പോൾ തീരുന്ന തോന്നണേ. 74%. നോ 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 നോ, ഇറ്റ്സ് ആൻ 2-സ്റ്റാർ അറ്റാക്ക് ഗൈസ്. ഇനി ഡിഫെൻസ് ആയിട്ട് നോക്കുകയാണ് ഒരുപാടുണ്ട്, മൾട്ടി ഉണ്ട്, എക്സ്പോ ഉണ്ട്, മോട്ടർ ഉണ്ട്, ഹിഡൻ ടെസ്ല ഉണ്ട്. ഉറപ്പായിട്ടും വിത്തിൻ 2-സ്റ്റാറിൽ അറ്റാക്ക് ഒതുങ്ങുവാണ് ഗൈസ്. ഓക്കെ, ദി നെക്സ്റ്റ് അറ്റാക്ക് ഫ്രം മോക്ഷ ജി ആറിൻ്റെ സൈഡിൽ നിന്നും. ഓ ഗൈസ്, ദി ഫയർ ബോൾ വിത്ത് റോക്ക് അല്ലൂൺസ് അറ്റാക്ക്, യെസ്. ടൗൺ ഹാൾ 16 മോസ്റ്റ് ട്രെൻഡിങ് അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് ഗൈസ്. നോക്കി നോക്കാം. സോ ഐ തിങ്ക് ഗ്രാൻഡ് വാർഡ് നോക്കുവാണെങ്കിൽ സ്കാറ്റ് ഷോട്ടായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ലൊരു വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്, കാരണം അത് എത്തിക്കണം. മേ ബി കുറച്ച് സമയം പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻവിസിബിൾ ഓ ഗൈസ്, ഫസ്റ്റിനെ കൊടുത്തു, അനന്ത് അറിയിക്കു. ഓ സ്കാറ്റ് ഷോട്ട് ക്ലിയർ ഔട്ട് ഗൈസ്. ടൗൺ ഹോൾ നോക്കി നോക്ക് ഗൈസ്, 1 HP. പറഞ്ഞിട്ട് കാര്യമില്ല, അവിടേക്ക് എത്തത്തില്ല നമുക്ക് നോക്കുവാണെങ്കിൽ ഗ്രാൻഡ് വാർഡൻ. സോ കിങ് കണക്റ്റ് ആവുകയാണേ. ഇപ്പോഴത്തെ നമ്മൾ വൾക്കരി കൊടുത്തിട്ടുണ്ട് ആൻഡ് സ്കെൽട്ടൺ സ്പെല്ല് കൊടുത്തിട്ടുണ്ട്. ക്യൂൻ അനദർ വാൾ ബ്രേക്കർ. സോ കിങ് കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ഡി ക്യൂവും കണക്റ്റ് ആവുന്നുണ്ട് ഗൈസ്. അനദർ വൾക്കരി ആൻഡ് ഹെഡ് റണ്ണർ പോരട്ടെ, അനദർ വാൾ ബ്രേക്കർ, നൈസ്. സോ കമ്പാർട്ട്മെൻറ്റ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. മൾട്ടി കാനൺ എടുത്ത് കിട്ടിയിട്ടുണ്ട്. സോ ടൗൺ ഹാൾ നോക്കുവാണെങ്കിൽ ഗ്രാൻഡ് വാർഡ് കണക്റ്റ് ആവുന്നുണ്ട്, യെസ്. സോ ടൗൺ ഹാൾ തന്നെ ക്ലിയർ ഔട്ട് ആവും ഗൈസ്, കാരണം 1 HP നിൽക്കുന്ന ടൗൺ ഹാളായിരുന്നു. അവിടെ സീസിലൂർ ആയിട്ടുണ്ട് വിത്ത് ഹെഡ് ഹണ്ടർ. സോ അനദർ ഫ്രീ സ്പെൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ കിങ്ങിൻ്റെ എബിലിറ്റിയുടെ ആക്ടിവേറ്റഡ് ഗൈസ് ആൻഡ് മൾട്ടി ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട്, ഫൈൻ. ടൗൺ ഹാൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്, സീസിലൂർ ആയിട്ടുണ്ട്, മോണത്ത് കട്ട്. സോ റോക്ക് അലോൺസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഗൈസ്, ഏകദേശം പകുതിയോളം ബേസ് കിട്ടിയിട്ടുണ്ട്. ഇനി മെയിൻ ഡിഫൻസ് ആയിട്ട് സ്കാറ്റർ ഷോട്ട്, മൾട്ടി ആൻഡ് ആർച്ച് ടവേഴ്സ് മാത്രം, എയർ ഡിഫൻസ് മാത്രം ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ആർ സി കൊടുത്തിട്ടുണ്ട്, ആർ സി എബിലിറ്റി വിത്ത് റോക്കറ്റ് സ്പിയർ.
സോ ക്യൂൻ ഓൾമോസ്റ്റ് ഓപ്പൺ ലാസ്റ്റ് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ഐ തിങ്ക് ഇസ് ആൻ ത്രീ സ്റ്റാർ അറ്റാക്ക് ആണെന്ന് തോന്നുന്നു, കാരണം സ്ക്രാഡ്ഷോട്ട് മാത്രം എടുത്തിട്ടാൽ മതി. യെസ് ഗൈസ്, ആൻ ത്രീ സ്റ്റാർ അറ്റാക്ക്. ഓ മൈ ഗാഡ്, വെൽ പ്ലേ, വെൽ പ്ലേ. അമ്മ നോക്കണേ, ഈ മിനിയൻസ് തന്നെ ഓൾമോസ്റ്റ്. അയ്യോ ഗൈസ്, ഫുള്ള് ട്രാപ്പ്. 99 is a perfect 3-star guys. The next attack from Siddharth. So using strategy dragon guys, ho hydra attacking ana cheyan povune. Okay fine, nokam. Q and ability koduthirunde, and apother king koduthirunde, and dragon loons, dragon riders. പിന്നെ ഗ്രാൻഡ് വാർഡൻ ആൻഡ് ബ്ലിം പോരട്ടെ. അനന്ത ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കിങ് ടേബിളിലൂടെ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അവർ സീസൺ ലൂറായിട്ടുണ്ട്. അനന്ത റേജ്, സോ മോണിൽ ഓൾമോസ്റ്റ് കട്ടാണെന്ന് വിചാരിക്കുന്നു. സോ ടൗൺ ഹാൾ വിത്ത് എറ്റി. ഓക്കെ സോ ടൗൺ ഹാൾ കിട്ടിക്കോളും ഗൈസ്, ഫൈൻ. സോ ആർമി സ്വിഫ്റ്റായി പോയിട്ടുണ്ട്, നോക്കി നോക്കാം. സോ മൾട്ടി എടുത്തിട്ടിട്ടുണ്ട്. സോ ജെയിൻ കാനോണും ഓൾമോസ്റ്റ് കട്ട് ഗൈസ്. കിങ് ഔട്ടർ ബിൽഡിസൊക്കെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ മെയിൻ ഡിഫൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്കാറ്റർ ഷോട്ട് ഉണ്ട്. എനിക്ക് ഇപ്പോൾ ക്യൂൻ ചാർജ് നടക്കുവാണ്. ഇതൊരു ആർ സി കൊടുത്തിട്ടില്ല. ഓക്കെ ആർ സി കൊടുത്തിട്ടുണ്ട്. ആർ സിക്ക് എബിലിറ്റി വിത്ത് റോക്കറ്റ് സ്പിയർ. യെസ് ഗൈസ്, ആൻഡ് 3-star. ജെയിൻ കാനോൺ കട്ട്. So simple 3-star guys. 96 98 99 is another 3-star. The next attack from GR side nu nokkuvanengile Geysir. Okay so root rate attack aanu guys. സോ നല്ലൊരു ഫണലിങ് സുക്കിങ് അകത്തേക്ക് പുഷ് ചെയ്യാൻ പ്ലാനാണെന്ന് തോന്നുന്നു. സുക്കിങ് അകത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ ക്യൂൻ വെച്ച് ചാർജ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ്, രണ്ട് ഭാഗത്ത് നല്ലൊരു ഫണലിങ്. ക്യൂവിനകത്തേക്ക് പോകുന്നുണ്ട് കിങ്ങിൻ്റെ എബിലിറ്റി. ഓ ഗൈസ്, ഇറത്തേക്കൊക്കെ പോയിട്ട് വേറെ ലെവല് ഗൈസ്. ആ കമ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് ഇല്ലാണ്ടായിട്ടുണ്ട്. ആൻഡ് ക്യൂവിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. സോ സി സി ഓൾമോസ്റ്റ് ലൂർ ഔട്ട്. ആൻഡ് അനദർ പോയിസൺ, അനദർ റേഡ് സ്പെൽ. ഓക്കെ മോണിലത്ത് കട്ട്. ആൻഡ് ഗൺ വണ്ടെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഡബിൾ പോയിസൺ സ്പെൽ ടവർ ഗൈസ്. സോ ആർ സിൻ്റെ പണിയും തീർന്നു തോന്നണേ. ആർ സി ആർ സി ആർ സി ആർ സി കൈ എബിലിറ്റി ആക്ടിവേറ്റഡ്. നൈസായിട്ട് അറ്റാക്ക് പോകുന്നുണ്ട്, നോക്കി നോക്കാം. 3-star ആവോ എന്നുള്ളത്. സോ സ്കാറ്റർ ഷോട്ട് ഉണ്ട് ആൻഡ് മൾട്ടി എക്സ്പോ ടൗൺ ഹാൾ നിൽക്കുന്നുണ്ട്. ക്യൂനും ഗ്രാൻഡ് വാർഡനും മാത്രമേ ഉള്ളൂ ഗൈസ്. കാരണം സ്പെല്ലായിട്ട് നോക്കുവാണെങ്കിൽ ഹീലിംഗ് ഉണ്ട്, റേജ് ഉണ്ട്, രണ്ട് ഫ്രീസ് ഉണ്ട്. പോസിബിലിറ്റി ഒരുപാടുണ്ട് ഗൈസ്, നോക്കി നോക്കാം. അനാണത് ഫ്രീസ്, അനാണത് റേജ്. ഓ ഗൈസ്, ക്യൂവിനെ സപ്പോർട്ട് ചെയ്യുവാണ്. സോ ടൗൺ ഹാൾ ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട്. അനാണത് ഹീലിംഗ് സ്പെൽ. യെസ്, ഈസ് ആൻ 3-star ഗൈസ്. 90%. സോ ജി ആറിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ ഒരു പിഴവും വരുന്നില്ല, എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് അറ്റാക്ക് പോകുന്നുണ്ട്. ഇസ് ആൻ അനദർ 3-star ഗൈസ്. ദി നെക്സ്റ്റ് അറ്റാക്ക് ഫ്രം കിങ്ഡം ഓഫ് ആഷിൻ്റെ അറ്റാക്ക് ആണ് ഗൈസ്. സോ യൂസിങ് സ്ട്രാറ്റജി യെസ് ദി ഫയർ ബോൾ വിത്ത് റൂട്ട് റൈഡർ അറ്റാക്കാണ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി അറ്റാക്ക് എല്ലാം തന്നെ റൂട്ട് റൈഡായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇവരുടെ മാച്ചിൽ നോക്കുവാണെങ്കിൽ
കാരണം ഇല്ലെങ്കിൽ അപ്പോൾ സൂപ്പർ വിച്ചസ് ഇല്ലെങ്കിൽ റോക്കൽ ലോൺസ് അറ്റാക്ക് ആയിരിക്കും മാക്സിമം കാണാറ്. പക്ഷെ മാക്സിമം ഇപ്പോഴും നെർഫായിട്ടുള്ള നമ്മുടെ റൂട്ട് റൈഡ് അറ്റാക്കാണ് മാക്സിമം എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അതും ഫയർ ബോൾ സപ്പോർട്ട് ഓടോടി. സോ വെൽ പ്ലേ, നോക്കി നോക്കാം. പക്ഷെ അറ്റാക്ക് മാക്സിമം ത്രീ സാറേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും നോക്കുവാണെങ്കിൽ. ആംഗ്രി ജെല്ലി വിത്ത് ഫയർ ബോൾ നോക്കാം. ഓക്കെ, നൈസ് നൈസ് ഇ ക്യു ഗൈസ്. വീണ്ടും വൺ എച്ച് പിയിൽ ടൗൺ ഹാൾ നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴത്തെ റൂട്ട് റൈഡർ ഞാൻ എസ് പി കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്യൂൻ പോരട്ടെ, പിന്നെ തന്നെ വാൽക്കരി. നല്ലൊരു ഫണലിങ്. സോ ഗ്രാൻഡ് മോഡ് ഇങ്ങോട്ട് സപ്പോർട്ട് കയറി, സപ്പോർട്ടിന് കയറിയിട്ടുണ്ട് ഗൈസ്. ടൗൺ ഹാൾ ഇതിൽ കിട്ടിയിട്ടില്ല. നല്ലൊരു ഡാമേജ് കിട്ടുന്നുണ്ട്. ഓ ഗായ്സ്, ആ മൾട്ടിയും ഓൺലൈൻ ജസ്റ്റ് ഒന്ന് ചെയ്യാമായിരുന്നു ഓവർ ഗോസ്പെല് വെച്ചിട്ട്. സോ ടൗൺ ഹാൾ കണക്ട് ആവുന്നുണ്ട്. സോ ടൗൺ ഹാൾ അവിടെ ഇൻവിസിബിൾ ചെയ്യുവാണേ. ഓക്കെ, ആർ സി വെച്ചിട്ട് ഔട്ടർ ബിൽഡിങ്സും കട്ട് ചെയ്ത് പോരുന്നുണ്ട്. സോ അറ്റാക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഗായ്സ്. നോക്കി നോക്കാം ത്രീ സ്റ്റാർ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഗ്രാൻഡ് വാണ്ട എബിലിറ്റി ഓൾമോസ്റ്റ് യൂസ് ആക്കി കഴിഞ്ഞു. കിങ്ങിൻ്റെയും ക്യൂവിൻ്റെയും മാർസിൻ്റെ എബിലിറ്റി അടപ്പുണ്ട്. സോ പറഞ്ഞു വായെടുത്തില്ല ഗായ്സ്. അപ്പോഴേക്കും നമ്മുടെ ക്യൂവിൻ്റെ എബിലിറ്റിയോട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ചലോ 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 ചലോ, ക്യൂവിൻ്റെ പണി തീരുന്നു തോന്നണേ. സ്കാറ്റർ ഷോട്ട്, ലെറ്റ്സ് ഗോ. ആർസിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഐ തിങ്ക് ഓ ഫ്രീസ് ഫെൽ കൊടുത്തു കിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ അത് കിങ്ങിന് മാറിപ്പോയിട്ടുണ്ട് ഗൈസ്. സോ കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. സോ ടൗൺ ഹാൾ വൺ എച്ച് പി. സോ ടൗൺ ഹാൾ എന്തായാലും കിട്ടുന്നു വിചാരിക്കുന്നു. ഓ ഗൈസ്, ലാസ്റ്റ് മിനിറ്റിൽ ടൗൺ ഹാൾ വെച്ച് ഓൾമോസ്റ്റ് ബേസ് ത്രീ സ്റ്റാർ ആക്കിയേക്കുവാണ് ഗൈസ്. ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. ദി നെക്സ്റ്റ് അറ്റാക്ക് ഫ്രം ജി ആർ സൂര്യയുടെ അറ്റാക്ക് ആണ് ഗൈസ്, വിത്ത് ഫയർ ബോൾ ആൻഡ് റോക്കൽ ലൂൺസ് അറ്റാക്ക് ആണ് ഗൈസ്. ഫൈൻ. സോ ഓക്കെ, ഞാൻ ഇപ്പോഴത്തെ എഫ് എഫ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തായിട്ട്. സോ ഫയർ ബോൾ വാല്യൂ എങ്ങോട്ടാണ് പോകുന്നത് നോക്കി നോക്കാം. നൈസ് ഗ്രാൻഡ് വാടം വാക്ക്. ഓക്കെ, ഫയർ ബോൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇ ക്യൂ, നല്ലൊരു ഡാമേജ്, നല്ലൊരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടിട്ടുണ്ട് ഗൈസ്. അതിനോട് ഓപ്പൺ ആർസ് നിൽക്കുന്നുണ്ട്. നോക്കി നോക്കാം എന്താവും വാല്യൂ എന്നുള്ളത്. സോ അറ്റാക്ക് ഇതുവരെ സ്റ്റാർട്ടാക്കിയിട്ടില്ല. ഓക്കെ, സോ സ്കാറ്റർഷോട്ട് കണക്ട് ആവുന്നുണ്ട് ഗൈസ്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ആർസ് നിൽക്കുന്നുണ്ട് ഇരുഭാഗത്തായിട്ട്. സ്കാറ്റർഷോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ആർ സി എടുത്തിട്ടുണ്ട്. ഓ ഗായ്സ്, സി സി ലൂറായിട്ടുണ്ട് ഗായ്സ്. സി സി എന്താണ് ആർച്ചേഴ്സോ? നല്ലൊരു എഫ് എഫ് വാല്യൂ ഗായ്സ്. വീണ്ടും സി സി ലൂറാവുന്നുണ്ട്. ഫുൾ ആൻഡ് ഫുൾ ആർച്ചേഴ്സ് ആൻഡ് ഹെഡ് റാൻഡർ ആൻഡ് സ്കെൽട്ടനോ. ഓക്കെ ഗായ്സ്, സ്വിച്ചാണ് അകത്ത്. ഓയ്യോ ഗായ്സ്, ഇരു ഭാഗത്ത് നോക്കിയാൽ ഫുള്ളും ട്രാപ്പ്. ടൗൺ ഹാൾ മുമ്പത്തെ ഫുള്ളും ട്രാപ്പാണ് ഗൈസ്. ഈഗിളായിട്ട് സ്വിച്ച് ആയിട്ടുണ്ട്. ഹീലേഴ്സ് ആയിട്ട് പിടിച്ചു ഗൈസ്. ഓ മോളിലത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മാഡം. ഓയ്യോ ഗൈസ്, ഹീലേഴ്സിൻ്റെ പണി തീർന്നു. വൺ എച്ച് പിയിൽ എല്ലാം നിൽക്കുന്നുണ്ട്. നല്ലൊരു ഡാമേജ് കിട്ടി ഗൈസ് ഹീലേഴ്സ് നോക്കുവാണെങ്കിലും. ഇപ്പുറത്തെ ക്യൂൻ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തെ ആസി കൊടുത്തിട്ടുണ്ട്. ടൗൺ ഹാൾ ഇതുവരെ ഇളക്കം കിട്ടിയിട്ടില്ല ഗൈസ്. സോ നമ്മുടെ ക്യൂവിനകത്തേക്ക് പോയാൽ മാത്രമായിരിക്കും എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ക്യൂവിനകത്തേക്ക് പോകുമ്പോഴേക്ക് എബിലിറ്റി ഒക്കെ കൊടുക്കുന്നു തോന്നണേ. അപ്പുറത്തെ ഇ ക്യൂ ആൻഡ് ആർ സിക്ക് എബിലിറ്റി വിത്ത് റോക്കറ്റ് സ്പിയർ. ഓക്കെ, ടൗൺ ഹാൾ ഇപ്പോഴാണ് കണക്ട് ആവുന്നത്. ക്യൂവിൻ്റെ എബിലിറ്റിയുടെ ആക്ടിവിറ്റി ആയിട്ടുണ്ട് ഗൈസ്. അതിനാണത് ഫ്രീസ്. ഉറപ്പായിട്ടും ക്യൂവിനകത്തേക്ക് പോകാൻ ചാൻസ് കുറവാണ് ഗൈസ്. ആൻഡ് ഡബിൾ ഹെഡ് ഹണ്ടർ ആൻഡ് റോക്കറ്റ് ലൂൺസ് വെച്ച് മാക്സിമം ഔട്ടർ ബിൽഡിസ് കട്ടാക്കുവാണേ. അപ്പുറത്തെ ആർ സിക്ക് എബിലിറ്റി, ഓക്കെ ആർ സി എബിലിറ്റി കൊടുത്തൂലേ. ടൊർണാഡോ ആക്ടിവേറ്റഡ്, സ്പെൽ ടവർ ആണ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. ഓ ഗായ്സ്, ഫൈനലി ഗ്രാൻഡ് വാർഡൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ടൗൺ ഹാളായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇനിയും നോക്കുവാണെങ്കിൽ മോളിലത്തുണ്ട്, ഈഗിളായിട്ട് അടപ്പുണ്ട്, എക്സ്പോ അടപ്പുണ്ട്, ഒരുപാട് വാല്യൂ ഉണ്ട്.
ഐ തിങ്ക് ഈസൺ ടു സ്റ്റാർ ആക്കി മാറ്റാൻ തന്നെ ഭയങ്കര ടഫായിരിക്കും ഗൈസ്. ടൗൺ ഹാൾ, ടൗൺ ഹാൾ, ടൗൺ ഹാൾ, ടൗൺ ഹാൾ, കം ഓൺ ഗ്രാൻഡ് വാർഡൻ, ടൗൺ ഹാൾ എടുക്ക്. യെസ് ഫൈൻ, എന്തെങ്കിലും വിത്തിന് ടു സ്റ്റാർ ഒതുക്കുവാണ് അറ്റാക്ക്. നല്ലൊരു ഫയർബോൾ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു, എഫ് എഫ് വാല്യൂ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സി സിലോറായി, അതിന് ഈഗിളാട്രി കണക്റ്റ് ആയി നമ്മുടെ ഹീലേഴ്സായിട്ട്, അതാണ് മെയിനായിട്ട് പണി കിട്ടിയത്. 91% ഒതുങ്ങുവാണ് അറ്റാക്ക് നോക്കുവാണെങ്കിൽ. ദി നെക്സ്റ്റ് അറ്റാക്ക് ഫ്രം മെഗസിറ്റിൽ നിന്നും നോ സീറ്റ് അറ്റാക്കാണ് എടുക്കുന്നത്. സോ ഫയർ ബോൾ വിത്ത് റോക്കറ്റ് ലോൺസിനാണ് വീണ്ടും വരുന്നത് ഗൈസ്. സോ നോക്കി നോക്കാം, കം ഓൺ. ഓക്കെ, ഈ ഒരു പത്ത് അറ്റാക്ക് സ്റ്റാർട്ടാക്കുന്നുണ്ട്. എഫ് എഫ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗ്രാൻഡ് വാർഡൻ വിത്ത് ആംഗ്രി ജെല്ലി, സ്കെൽട്ടൺ സ്പെൽ കൊടുത്തിട്ടുണ്ട്. സോ മോണിൽ നിന്ന് സ്വിച്ച് ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വാല്യൂ കിട്ടും, നോക്കി നോക്കാം. സോ മോളിനത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ, സോ മോളിനത്ത് കിട്ടി ഗൈസ്. ആൻഡ് ടൗൺ ഹാൾ 1 HP. സോ റോക്കോ ലൂൺസ് വെച്ച് മാക്സിമം ഔട്ടർ ഡിഫൻസ് എല്ലാം കട്ടാക്കുവാണ്. സോ മൾട്ടിയും ഓൾമോസ്റ്റ് എടുത്തിട്ടിട്ടുണ്ട്. സോ ടൗൺ ഹാൾ കണക്ട് ആയി കഴിഞ്ഞാൽ നല്ലൊരു വാല്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഒരുപാട് ട്രാപ്പ് ഉണ്ട്. ഓ സി സി ലൂറായിട്ടുണ്ട് ഗൈസ് ആ ഭാഗത്ത് നോക്കുവാണെങ്കിൽ. സോ ഗ്രാൻഡ് വാർഡൻ നീ എടുക്കണ്ട, എഫ് എഫ് ഞാൻ എടുത്തതാണ് പറഞ്ഞിട്ട് എഫ് എഫ് കണക്ട് ആവുന്നുണ്ട് ടൗൺ ഹാളിനായിട്ട്. അനാണ് ദ റേഡ് സ്പെൽ. സോ ടൗൺ ഹാൾ കിട്ടിയിട്ടുണ്ട്, എഫ് എഫ് എൻ എടുത്ത് തന്നിട്ടുണ്ട്. നല്ലൊരു വാല്യൂ ഗൈസ്, നല്ലൊരു വാല്യൂ. ഓക്കെ, ഇതും കഴിഞ്ഞിട്ടൊക്കെ പോലെ ആവുമെന്ന് തോന്നണേ, കാരണം ഈഗിളായിട്ട് കണക്ട് ആയി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ആണ് ഇൻവിസിബിൾ. അയ്യോ ഗൈസ്, ഓ ഇൻവിസിബിൾ കൊടുത്തത് ചെറുതായിട്ട് പണി കിട്ടി. റോക്കറ്റ്സ് ലൂൺസ് നോക്കുവാണെങ്കിൽ നമ്മുടെ എഫ് എഫ് ആയിട്ട് കണക്റ്റ് ആയി ഗൈസ്. പണി കിട്ടി, പണി കിട്ടി. സി സി ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട് ഗൈസ്. കുറച്ചുകൂടെ വാല്യൂ സെറ്റ് ചെയ്യാൻ പറയുന്നു എഫ് എഫ് വെച്ചിട്ട്. അവിടെ ഹീലീസിൻ്റെ പണി കഴിഞ്ഞു ഗൈസ്. ടോപ്പേഴ്സ് നോക്കുവാണെങ്കിൽ കിങ്ങും ആൻഡ് ക്യൂനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ആണ് വാൾ ബ്രേക്കർ. അവിടെ കിങ്ങിൻ്റെ എബിലിറ്റി ഓൾമോസ്റ്റ് ആക്ടിവേറ്റ് ആവുമെന്ന് തോന്നണേ. കിങ്ങിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴത്തെ ക്യൂൻ വാക്ക് പോകുന്നുണ്ട്, നോക്കാം എന്താവും എന്നുള്ളത്. ഇപ്പോൾ ദാസി കൊടുത്തിട്ടുണ്ട്, അനാണത് ഇൻവിസിബിൾ. സോ ഓപ്പൺ ഡാസി ഓൾമോസ്റ്റ് നോക്ക് ഔട്ട്. ഫൈൻ, ഇനിയും ബിൽഡിങ്സ് ഒരുപാടുണ്ട് ഗൈസ് സ്കോറിൽ. നോക്കി നോക്കി, സ്കാറ്റർ ഷോട്ട്, എക്സ്പോ, ഈഗിളാട്രി എൻ്റെ മോനു. കുറച്ച് ഡിഫിക്കൽറ്റി ആണ് അറ്റാക്ക് ത്രീ സ്റ്റാർ ആക്കാനായിട്ട്, കാരണം ട്രൂപ്സിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാം കട്ടപ്പോകയായിട്ടുണ്ട്. ഈസ് എൻ അനദർ 2-സ്റ്റാർ ഗൈസ്. ടൈം ഓൾമോസ്റ്റ് തീർന്ന്. സോ ആർ സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റേഡ് സ്പെൽ. സോ ആർ സി നോക്ക് ഔട്ട്. അയ്യോ ഗൈസ്, ഈസ് എൻ അനദർ 2-സ്റ്റാർ. മെഗസിറ്റിക്ക് ലക്കില്ലാന്ന് തോന്നണേ. ഓൾമോസ്റ്റ് 1-2 അറ്റാക്ക് ഓൾമോസ്റ്റ് 2-സ്റ്റാർ ആയി കഴിഞ്ഞു. 81% തീർന്നു ഗൈസ് അറ്റാക്ക്, അത്രയേ ഉള്ളൂ. ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റാക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ജി ആർ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. സോ ഈ ഒരു അറ്റാക്ക് മാക്സിമം 2-സ്റ്റാർ ആക്കിയാൽ പോലും അവർ വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം ഓൾമോസ്റ്റ് ജി മെഗസിറ്റിൽ നിന്ന് നോക്കുവാണെങ്കിൽ 3 അറ്റാക്കോ സംതിങ് എന്തോ 2-സ്റ്റാർ ആയിട്ടുണ്ട്. ജി ആർ സൈഡ് ഒരു പഴവും പറ്റാണ്ട് ഒരേ ഒരു 2-സ്റ്റാർ ആക്കി മാറ്റിയിട്ടുണ്ട് ഒരു അറ്റാക്ക് മാത്രം, ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് 3-സ്റ്റാർ ആണ് ഗൈസ്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന അറ്റാക്കിൻ സ്ട്രാറ്റജി, യെസ് ദി ഫയർ ബോൾ വിത്ത് റോക്കറ്റ് ലോൺസ് അറ്റാക്ക് തന്നെയാണ് ഗൈസ്. നോക്കി നോക്കാം. ഓയ്യോ ഗൈസ്, ഫുള്ള് സീക്കിംഗ് എയർ മൈൻസ് ആ ഭാഗത്ത്. അറ്റാക്ക് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, നോക്കി നോക്കാം. സോ ടൗൺ ഹാളിലേക്കാണെന്ന് തോന്നുന്നു ഫയർബോൾ വാല്യൂ ഉദ്ദേശിക്കുന്നത്. ബേബി ഡ്രാഗൺ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ടിക്കിങ് കട്ട് ചെയ്യാനായിട്ട്. അപ്പുറത്തെ എഫ് എഫ് വാല്യൂ നന്നായിട്ട് പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, അയ്യോ ഗൈസ്, ഓ ഫുൾ ആൻഡ് ഫുൾ ട്രാപ്പ് മാത്രമേ ഉള്ളൂ ടൗൺ ഹാളിൽ നോക്കുവാണെങ്കിൽ. അവർ എക്സ്പോ കട്ട് ചെയ്യാൻ നോക്കുവാണേ. ഓക്കെ, ഇൻവിസിബിൾ ഇൻവിസിബിൾ ഫയർ ബോൾ. ഓയ്യോ ഗൈസ്, കോർ ഓഫ് സൈഡ്. സോ ഈ സീസിങ് കിട്ടിയിട്ടുണ്ട്, ടൗൺ ഹാൾ നല്ല ഡാമേജ്. സോ ടൗൺ ഹാൾ ക്ലിയർ ഔട്ട് ഗൈസ്. ഓ ഗൈസ്, ലിറ്ററലി വേറെ ലെവൽ വാല്യൂ ഗൈസ്.
പൊളിച്ചു മാൻ, എക്സ്ട്രോഡിനറി വാല്യൂ. ടൗൺ ഹാള്, സി സി, അവിടെ നിൽക്കുന്ന ഇൻഫർണോ ടവർ, നല്ലൊരു ഡാമേജ്. സോ ബ്രദർ ആർ സി, ആർ സി കേബിലിറ്റി, ഇവിടുത്തെ കിങ്, കിങ്ങിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് റോക്കറ്റ് ലോൺസ് യൂസ് ചെയ്ത് ഔട്ടർ ബിൽഡേഴ്സ് കട്ടാക്കുവാണ് ഗൈസ്. ഇനി ബേസിൽ മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ ഈഗിളാട്ടേ അടപ്പുണ്ട്. സോ റോക്കറ്റ് ലോൺസ് നോക്കുവാണെങ്കിൽ ഫുൾ ആൻഡ് ഫുൾ സ്പാം ചെയ്ത് കൊടുത്ത് ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ. സോ സ്കാറ്റർ ഷോട്ടും ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട്. ആൻഡ് ഐ തിങ്ക് ഇനിയും സ്പെൽ ഒരുപാടുണ്ട് ഗൈസ്. രണ്ട് മൂന്ന് ഫ്രീസ്, ഒരു റേജ്, ഒരു ഇൻവിസിബിള്, എല്ലാം കിടപ്പുണ്ട്. സോ സിമ്പിളായിട്ടുണ്ട് ത്രീസർ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഈ മാച്ച് എം വി പി ആണെന്ന് തോന്നുന്നു. എത്ര സ്പെല്ല് സ്വാഗ് നോക്ക് ഗൈസ്. ഓ ലിറ്ററലി വേറെ ലെവൽ ഫയർ ബോൾ വാല്യൂ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റാക്ക് ആയിരുന്നു നമ്മുടെ ജി ആർ സൈഡ് നോക്കുവാണെങ്കിൽ. 98, 99, ഒരേ സ്റ്റോറേജ് മാത്രം. യെസ് ഗൈസ്, സോ ഫൈനലി മാച്ച് ഓവർ ആയിരിക്കുവാണ്. സോ മാച്ച് റിസൾട്ട് നോക്കുവാണെങ്കിൽ യെസ്, 13-14, ജി ആറിൻ്റെ സൈഡിൽ നിന്ന് ഒരേ ഒരു പിഴവ് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ നമ്മുടെ സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് പിഴവ് പറ്റി ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്നാൽ പിന്നെ നാളെ കാണാം.